ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് അതിഥികളാണ് എന്നോടൊപ്പം ഉള്ളത്, സുജാതയും സജിയും. പക്ഷേ ആ പേരിൽ നിങ്ങൾ പെട്ടെന്ന് അവരെ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ യശശരീരനായ എം ജി സോമൻ്റെ ഭാര്യയും മകനുമാണ് എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞ ഏറ്റവും വിശേഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ ആ പ്രയോഗത്തെ ഏറ്റവും അർത്ഥവത്താക്കുന്നത്. രണ്ടുപേരും ഇന്നോടൊപ്പം എന്നോടൊപ്പം ഉണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഫാക്ടറിയിൽ നിന്ന് വരികയാണ്. ഞാൻ ഡ്രസ് ചെയ്യാനൊക്കെ മാറ്റാനൊക്കെ പറഞ്ഞു, പക്ഷേ ഇങ്ങനെ മതി, എന്നെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ചെറിയ പരാതി എന്നോട് പറഞ്ഞു. ഞാൻ പറയട്ടോ? പറഞ്ഞു. പല്ല് വെക്കണം എന്നാണല്ലേ? പല്ല് പല്ല് പോയി എന്ന് പറഞ്ഞു. സോമൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് സുജാത ചേച്ചിയെ. ഒരുപാട് കഥകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചേച്ചിയെ കുറിച്ച്. ചേട്ടൻ പറഞ്ഞ്, ഞാൻ നേരിട്ട് കേട്ടില്ല, പക്ഷേ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സോമൻ ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട സുജാത ചേച്ചി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, മക്കളെ കുറിച്ചൊക്കെ വളരെ വാദോരാതെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പോലും പറയാറുണ്ട്, എൻ്റെ മക്കൾക്ക് എൻ്റെ കൈകൊണ്ട് വാരി കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളിലൊന്ന് അല്ലേ. ശരി, ഞാൻ സോമൻ ചേട്ടൻ്റെ കാര്യങ്ങളെ കുറിച്ച് തന്നെ അറിയാം. എന്നാണ് ആദ്യമായിട്ട് സോമൻചേട്ടനെ കാണുന്ന ഓർമ്മയുണ്ട്? സോമട്ടിനെ കാണുന്നത് ഞാൻ കല്യാണം എന്താ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാ സോമട്ടിനെ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ടാണ്? ആ. അപ്പോൾ അതിനുമുമ്പ് അറിയാമായിരുന്നു? കല്യാണം ആന്നൊക്കെയല്ല, എന്തായാലും എനിക്ക് 14 വയസ്സല്ലേ ഉള്ളൂ. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരാണ്ട് വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അറിയുന്നത് ഇങ്ങനെ കാണാൻ വന്നതാണെന്നും ഒക്കെ. കല്യാണം എല്ലാവരും പറഞ്ഞു സമ്മതിച്ചു. അന്നൊക്കെ പിന്നെ എല്ലാവരും നേരത്തെ കല്യാണം കഴിച്ചു വിടുമല്ലോ പെൺപിള്ളേരെയൊക്കെ. അപ്പോൾ എനിക്ക് നല്ല ഹൈറ്റായിരുന്നു അന്ന്. അപ്പോൾ അമ്മയ്ക്ക് അതായിരുന്നു പേടി, നീ ഇത്ര ഹൈറ്റുള്ള ചെറുക്കന്മാരെ കിട്ടുമോ. അമ്മയൊക്കെ നാട്ടുമ്പുറത്തുകാരാണ്, വെറും ഒത്തിരി നാട്ടുമ്പുറത്തുകാരാണ് അവരൊക്കെ. അങ്ങനെ പിന്നെ അച്ഛനും ഒക്കെ മിലിറ്ററിക്കാരനായിരുന്നു, അപ്പം സോമേട്ടനും എയർഫോഴ്സുകാരനാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. സോമേട്ടനെ കാണാൻ നല്ല സുന്ദരനായിരുന്നു. പെണ്ണുകാണൽ ചടങ്ങൊന്നും നടന്നിട്ടില്ല? ഉണ്ട്, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരുമായിരുന്നു അല്ലേ എന്നോട് പറഞ്ഞു. അത്രേ പറഞ്ഞു. പക്ഷേ ആദ്യ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു കാണുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെങ്ങന്നൂര് വരുമ്പോഴാണ് വന്നല്ലോ ഞാൻ കണ്ടു. അച്ഛൻ്റെ കൂട്ടുകാരെ എന്തോ നോക്കാനാ. പക്ഷേ സോമൻ ചേട്ടൻ നോക്കി ഉണ്ടാവണം. ആ കാണും. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് ശരിക്കും കാണുന്നത്. അതായത് കല്യാണത്തിന്റെ അന്ന്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴി ഒരു വീട്ടിൽ ഇറങ്ങി നിന്നു. വീട്ടിൽ ഇവിടെ കയറാൻ സമയമുണ്ട്, ഇത്ര മണിക്കാ കയറാവൂ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനും സമയമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. അന്ന് സോമൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ്, ഒരു കസിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയിരുന്നത് കുറേ സമയം. അവിടെ ഞാൻ സോമനെ കാണുന്നത്. താലി കെട്ടുന്ന സമയത്ത് പോലും ഇല്ല, കണ്ടില്ല. കണ്ടില്ല. നാണം കൊണ്ടാവാം അല്ലെങ്കിൽ പേടി കൊണ്ടാവാം, നാണമൊന്നും ഇല്ല, ഒന്നും തോന്നിയില്ല. അപ്പം ചെറിയ 14 വയസ്സുണ്ട്. അപ്പം സോമൻ്റെ എത്ര വയസ്സുണ്ട്? 27 വയസ്സ്. അപ്പം എയർഫോഴ്സിലാണ്? എയർഫോഴ്സിലാണ്. പിന്നെ സിനിമയിലേക്ക് വന്നിട്ടില്ല? ഇല്ല. നാടകത്തിൽ സജീവമാണെന്ന് തോന്നുന്നു അല്ലേ? നാടകത്തിൽ എയർഫോഴ്സിൽ വെച്ച് ഓണ സമയത്തൊക്കെ നാടകം അഭിനയിക്കുമായിരുന്നു. ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നത്? ഈ വീട്ടിലേക്ക്. ജോലി റിസൈൻ ചെയ്തപ്പോഴാണ് അത്? പിന്നെ മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ സജീവമാകുന്നത്. അത് 73 ഗായത്രി സിനിമ തുടങ്ങുന്നത്. പി എൻ മനോഹർ സാറിൻ്റെ. അതെ. അപ്പൊ ഇത് ഏത് വർഷം കല്യാണം ഏതായിരുന്നു? 68. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവുമായിട്ട് വന്നപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് മിസ്സാവുന്നു തോന്നിയിട്ടുണ്ടോ? സിനിമാ ജീവിതം സോമേണിന് കൂടുതൽ സമയം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കൂടെ പോകുമായിരുന്നു, എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമയിലെ സോമേട്ടനാണ് തോന്നി ഫാമിലിയെ കൂടെ കൊണ്ടുപോയി തുടങ്ങിയത് സോമേട്ടനാണ് തോന്നി. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞങ്ങളെല്ലാവരും എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. ലൊക്കേഷനിലെല്ലാം. പിന്നെ കുറച്ച് ഇവര് വലുതായപ്പോൾ ഇവരെ പിന്നെ ബോർഡിങ്ങിലാക്കി, പിന്നെ ഞാൻ അങ്ങനെ ഞാൻ പോകുമായിരുന്നു. അതുകൊണ്ട് മിസ്സാങ് എന്നുള്ള ഫീലിംഗ്. അച്ഛന്റെ ഓർമ്മകൾ എന്താ? സജിക്കുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇല്ല, ഞാൻ ലൊക്കേഷനിൽ പോകും, പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ്. നമുക്ക് കിട്ടുന്ന സമ്മർ വെക്കേഷൻ ഫ്രണ്ട്സിനെ കളഞ്ഞിട്ട് ഹോട്ടൽ റൂമിലും ലൊക്കേഷനോട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പോകാറില്ല ഞാൻ, എനിക്ക് തോന്നുന്നു 7-8 ഒക്കെ എത്തുന്നവരൊക്കെ പോകും. പ്രശ്നമൊന്നുമില്ല, പിന്നെ നമുക്ക് എപ്പോഴും വെക്കേഷൻ ടൈം നമുക്ക് ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യാനില്ല. വേറെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഈ പറഞ്ഞ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തന്നിരുന്ന ഒരു അച്ഛനാണ്. അച്ഛനും വാരി തരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊതിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. വാരി കൊടുക്കുന്നത് പിന്നെ കൂടെ കിടക്കണം രണ്ടുപേരും. ഓ, സോമേട്ടൻ അടുത്ത് കിടക്കും, മോനൊരു സൈഡിലും മോളൊരു സൈഡിലും. അങ്ങനെ മിക്കവാറും പെട്ടായിരുന്നല്ലേ അവര്. അദ്ദേഹം ഈ വെജിറ്റേറിയൻ മാത്രമേ കഴിച്ചുള്ളൂ? അത്ര കഴിക്കും. അതെന്താണ്, എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടാ? ഇല്ല, സോമേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ
ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ എന്തായിരുന്നു? തീയല്, തേങ്ങ ചുട്ട ചമ്മന്തി, മെഴുക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടി, ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒറ്റക്ക് കാണാൻ കിട്ടത്തില്ല, എപ്പോഴും ആൾക്കാർ കൂടെ കാണും. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് ഈ വീട്ടിലേക്ക്? ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നസീർ സാർ വന്നിട്ടുണ്ട്, മൊലച്ചേട്ടനെ, ഒത്തിരി ആൾ പേർക്ക് അവിടുത്തെ ഇങ്ങോട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. സുകുമാരനെ, രവി മേനോനെ, കുഞ്ചൻ, ഇങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഇപ്പോഴും ആളുകൾ വന്ന് പോകാറുണ്ടോ? മധുചേട്ടനൊക്കെ അടുത്ത കാലത്ത് വരെ വരുമായിരുന്നു, പക്ഷെ ഇപ്പം മധുചേട്ടൻ പയ്യ. ഇതുവഴി പോയാൽ മധുചേട്ടൻ അന്ന് വന്നിരിക്കും, വന്ന് എല്ലാവരെയും അന്വേഷിച്ചിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. വരുന്ന വഴി ഞാൻ കയറുമായിരുന്നു, വന്ന് കയറി എല്ലാവരും കണ്ടിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. പിന്നെ ജനാർദ്ദനെ, പിന്നെ വേറെ ആരും അങ്ങനെ. അത് ഇപ്പൊ ദിലീപ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? സുരേഷ് സുരേഷ് വരാറുണ്ട്. ഒരുപാട് മുടി ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. അതെങ്ങനെ അല്ലേ? അമ്മടി ഉണ്ട്, ഒത്തിരി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ അമ്മടിയൊക്കെ വന്ന് വളർന്നൊക്കെ തുടങ്ങിയത്. എല്ലാ ഇഷ്ടങ്ങളുടെ ഒപ്പം നിൽക്കുമായിരുന്നു പറഞ്ഞു. ഒന്നും ഞാൻ പറയത്തില്ല, ആരോടും എന്നോടും പറയത്തില്ല, ഇവരോടും ഒന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്നൊന്നും പറയത്തുള്ളൂ. മരണം ഒരു പെട്ടെന്ന് ഒരു ആകസ്മികമായിട്ട് വന്നൊരു സംഭവമാണ്. പ്രതീക്ഷിച്ചില്ല, സോമേണനും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്? സോമേണന് ലിവറിന് അസുഖമായിരുന്നു. അത് പിന്നെ ഇപ്പോഴെങ്ങും ഉടനെയൊന്നും പോകുന്നൊന്നും സോമേണന് ഒരു പ്രതീക്ഷയില്ല. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം അസുഖമൊന്നും കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സിറോസിസ് ആയിരുന്നോ? അതെ അതെ. പിന്നെ ഇവിടുത്തെ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, എറണാകുളത്ത് പി ഡി എസിൽ. ഡോക്ടറുടെ പേരെന്തോ? ഫിലിപ്പകൃഷ്ണായിരുന്നു. സോമന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. മുമ്പ് എല്ലാം ഡയഗ്നോസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്? ഡയഗ്നോസ് മേഡി ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം ഫിലിപ്പകൃഷ്ണൻ ആരോടും പറഞ്ഞിട്ടില്ല. മേഡി വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് ഇതാവും. 86-ാമത്തെ വയസ്സിലാണ് ചെറിയ ഒരുപാട് ഒരുപക്ഷെ അല്ലേ? 86 വയസ്സുണ്ടായിരുന്നല്ലോ സോമട്ടിനോ? 56. ഒരുപാട് കഥാപാത്രങ്ങൾ, ലേലത്തിലെ പടങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒടുവിലത്തെ പടം സോമേട്ടന് 80-ാമത്തെ ദിവസം ഓടുമ്പോൾ സോമേട്ടൻ ബി ബി സി കിടക്കുക. അപ്പൊ അതിന്റെ പുറത്തെല്ലാം ഇങ്ങനെ പോസ്റ്റർ കൊണ്ടുപിടിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. 80-ാം ദിവസം ഒന്നും പറഞ്ഞു. അച്ഛൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോ? എല്ലാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ലേലം ദാസോടമാണ്. എനിക്ക് അതിഷ്ടം അവിടെ വിശ്വസ്തയായിരുന്നു. ഇതാ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇതാ ഇവിടെ ഈ ലേലം. ലേലം ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കോട്ടയത്ത് പോയി കണ്ടത്. കണ്ടിട്ടാണ് ഞങ്ങൾ മോളെടുത്ത്, മോളൊന്ന് ജമ്മുവിലാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ജമ്മുവിന് പോയത്. അവസാനം കോട്ടയത്ത് പോയി ഞങ്ങൾ കണ്ടായിരുന്നു ലേലം. അങ്ങനെ അന്ന് ഞാൻ കണ്ടുള്ളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല ലേലം. അഭിപ്രായം എല്ലാം ചോദിക്കുമോ സിനിമ കണ്ടിട്ട്? അഭിപ്രായം പറയാമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ. അങ്ങനെ സോമേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പടം. ഏറ്റവും അധികം സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആരുമായിട്ടായിരുന്നു? ആദ്യ സമയത്തെല്ലാം സുകുമാരനും രവി മേനോനും കുഞ്ചനും ആയിരുന്നു. സ്ഥിരം വരികയും താമസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും തിരക്കായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ജനാസന ആയി, അങ്ങനെ കമ്പനി ഒത്തിരി പേരുണ്ടായിരുന്നു. സിനിമയിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ബന്ധമാണ് ഈ കമൽഹാസനുമായിട്ട്. അത് എങ്ങനെ വന്നാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്? ചേട്ടന്റെ പടം ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ കമൽഹാസനായിരുന്നു സോമനെ ഡാൻസ് പഠിപ്പിക്കുകയോ, അന്ന് മുതൽ തുടങ്ങി ബന്ധമാണ്. 3-ാമത്തെ പടം, 4-ാമത്തെ പടമോ മറ്റോ തൊട്ട് തുടങ്ങിയതാണ്. വിളിച്ചാ ഫോൺ എടുക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. വലിയ എപ്പോഴും കാര്യമാണ്. പിന്നെ അവിടെ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ വലിയ പോക്കും വരവ് അങ്ങനെ കാണില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അപ്പൊ തന്നെ വിളി ഫോൺ എടുക്കും. പിന്നെ അത് സോമേട്ടൻ തന്നെ തുടങ്ങിയതാണോ? അത് ഞാൻ തുടങ്ങിയതാണല്ലേ. എനിക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ സോമേട്ടൻ ചിലപ്പോൾ 4 മണിക്കൊക്കെ വന്നാൽ ടൂറുണ്ടെന്ന്, അത്താഴം കഴിക്കുന്നത് 9 മണിക്ക് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളുടെ പൈസ എടുത്ത് ഞാൻ ചിലവാക്കുന്നു. എനിക്ക് എത്ര എനിക്ക് സോമണ്ണൻ കണക്കൊന്നും അറിയത്തില്ല, പൈസയുടെ കണക്കൊക്കെ എനിക്ക് അറിയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നി സോമണ്ണൻ ഇത്രയും കഷ്ടപ്പെടുന്ന പൈസ എടുത്ത് ഞാൻ സാരി വാങ്ങിക്കാനോ അങ്ങനെ യാത്ര ചെയ്യാനോ ഒക്കെ അത് എനിക്കൊരു എൻ്റെ മനസ്സും എനിക്കൊരു വിഷമം പോലെ തോന്നി. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം. എൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് ഞാൻ നോക്കിയിട്ട് മുളപൊടി അത്യാവശ്യം നല്ലത്, എല്ലാ വീട്ടുമാർക്കും ആവശ്യമുള്ളതാണല്ലോ എന്നും. അപ്പൊ അങ്ങനെ ഞാൻ അപ്പൊ സോമേട്ടൻ, ഞാൻ പേര് വരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോമേട്ടൻ അറിയുന്നത്. എന്തായിരുന്നു എന്റെ പേര്? ഭദ്ര. അപ്പൊ സോമേട്ടൻ അമ്പലത്തിൽ പോന്ന ദേവിയുടെ ക്ഷേത്രത്തിലെ ഭദ്രകാളിയാ അവിടുത്തെ. അപ്പൊ അതാ ഭദ്ര എന്ന്. അപ്പൊ ആ അമ്മയുടെ പേരാ ഇട്ടിരിക്കുന്നത്, ദേവിയുടെ പേരാ ഇട്ടിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സോമേട്ടൻ തന്നെ ഉൾക്കാട്ടിന് വിളക്കൊക്കെ കത്തിച്ചു തന്നു. ഇപ്പൊ എത്ര കൂട്ടസ്ഥാനങ്ങളുണ്ട് അവിടെ? 24 പൈസക്ക് ഒരു വിഷമവും ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് പല്ല് വെക്കാൻ പൈസ ഒന്നും തരണ്ട. അപ്പൊ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇത്. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് മാത്രം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ഇന്നിപ്പോഴാണ് സോമേട്ടൻ അങ്ങ് പോയത്. ജമ്മു പോയിച്ച് വന്നിട്ട് സോമേട്ടൻ പോയി. പിന്നെ അതിന്റെ എനിക്ക് എന്റെ ഓഫീസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടെ. സോമേട്ടൻ അതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. പക്ഷെ പോയി വന്ന് സോമേട്ടൻ തിരിച്ചിങ്ങോട്ട് വന്നത് സോമേട്ടൻ കിടന്നാ വന്നത്.
പോയിട്ടാ വന്നത്. അവിടുന്ന് ജമ്മുന്ന് വന്നപ്പോഴേ നേരെ ഹോസ്പിറ്റലിലോട്ടങ്ങ് പോകുന്നു. കുര്യൻ സാർ എല്ലാം ചെയ്തു വന്നത്. കുര്യൻ സാർ അന്ന് പുള്ളിക്കാരനാ വന്നു. അവിടെ ഹോസ്പിറ്റലാക്കിയതും കൊണ്ടുപോയതെല്ലാം പുള്ളിയായിരുന്നു. കയറ്റി ഇങ്ങോട്ട് കയറ്റി വിട്ട് എല്ലാം പുള്ളിക്കാരനെ ഏറ്റത്. പുള്ളിക്കാരൻ ദൈവത്തെ പോലെ പുള്ളി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അല്ലെ, വിഷമിച്ചു പോയി. ഇനി അവിടെ വെച്ചാണ് രോഗം വഷളായത് അല്ലേ? മോളെടുക്കെ പോകാൻ ഇഷ്ടത്തിന് അങ്ങ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ശരിക്കും ഡോക്ടർ എടുക്കാൻ പോകേണ്ടതാ ഇവിടുന്ന്. പോയിട്ട് വന്നിട്ട് പോകാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഈ പിന്നെ കുറച്ച് നല്ല ഹോബീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റർ ഒക്കെ കളക്ഷൻ ഉണ്ടോ? എവിടെ പോയാലും കിട്ടിയാ കൊണ്ട് വെക്കുവായിരുന്നു. തന്നെയല്ലേ ചെറിയ കുപ്പി ഇങ്ങനെ പ്ലെയിനൊക്കെ കിട്ടുന്ന കുപ്പി ചെറിയ അതൊക്കെ. അതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ ഇപ്പോഴും? ഇപ്പോഴും അത് കൗതുകത്തോടെ കൊണ്ടുവരുമായിരുന്നു അല്ലേ? ഞാൻ കൊണ്ടുവരുമായിരുന്നു, കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ചിലപ്പോ കുപ്പി കാലിയായിരിക്കും, എന്നാലും കുപ്പി കൊണ്ട് വെക്കുമായിരുന്നു. അതിന്റെ കുപ്പി പ്രിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിലിറ്ററിയിലുണ്ട്, പിന്നെ ദിവസമായിരുന്നു അല്ലേ. പക്ഷേ പിന്നെ ഒരിക്കലും അതൊന്നും അഭിനയത്തിലോ അങ്ങനെയൊന്നും അദ്ദേഹം പാലിച്ച വളരെ കൃത്യമായി പാലിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അച്ഛന് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ മകനെ സിനിമയിലേക്ക് വിടണം എന്നൊരു ഒരു സ്വപ്നം വല്ല ഉണ്ടായിരുന്നു? ആ, അവനോ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ആരണ്യ കണ്ടെത്തൊക്കെ അഭിനയിക്കാൻ വിളിച്ചതാ. ചെറിയ കുട്ടിയായിരുന്നു. ആ, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവനങ്ങ് മുങ്ങി അഭിനയിച്ചില്ല. അപ്പൊ എന്താ എന്താ അതങ്ങനെ അച്ഛന്റെ ബിസിയൊക്കെ കണ്ടിട്ടാണ്? അല്ല, എനിക്കങ്ങനെ സിനിമയിൽ അങ്ങനെ വലിയൊരു ക്രൈസ് ആട്ടം തോന്നിയില്ല. ഇപ്പോഴും അങ്ങനെ പിന്നെ അങ്ങനെ സജീവമല്ല. കുറേ സിനിമകൾ ആദ്യകാലത്ത് ഇപ്പം സാജന്റെ സിനിമയൊക്കെ ചെയ്തിരുന്നു, വയലൻസ് ചെയ്തിരുന്നു. അതെ, പിന്നെ ഞാൻ 2008 അവിടെ ബിസിനസ് ആയിരുന്നു. ഇല്ല, ഓക്കെ. അത് കഴിഞ്ഞ് ഇത്രയും വർഷം അവിടെ നിന്നു. ഒരു കഴിഞ്ഞ ലാസ്റ്റ് ടൈം അവധിക്ക് വന്നപ്പോഴാണ് രഞ്ജൻ സാർ വിളിച്ചിട്ട് ഓബേബിയുടെ കാര്യം. പിന്നെ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഏറ്റവും പുതിയ പടം നിഷാദിന്റെ ആഗ്രഹിക്കുന്നു. ബിസിനസ് ഇത് കളഞ്ഞു അവിടുത്തെ ജോലി. ഇനി അബുദാബിൽ വളരെ ഷോർട്ട് ടേം പാടായിരുന്നു കേട്ടുണ്ട്. ദേഷ്യം പിടിക്കുന്നു വളരെ പെട്ടെന്ന്. ദേഷ്യം വരുന്ന ഒരാൾ ദേഷ്യം പെട്ടെന്ന് വരും, പക്ഷെ പെട്ടെന്ന് ദേഷ്യം പോവുകയും ചെയ്യും. ക്ഷിപ്രകോപിയായിരുന്നു, ക്ഷിപ്രസാദിയായിരുന്നു അല്ല. അങ്ങനെ അതുകൊണ്ട് വഴക്ക് വീട്ടിൽ വഴക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വഴക്കൊക്കെ ഇടും ഞങ്ങള്, പക്ഷെ വഴക്കിടും. കുറച്ച് കഴിയുമ്പോൾ വഴക്കങ്ങ് പോകും. ഏറ്റവും വിഷമം തോന്നിയ ഒരു അവസ്ഥ എപ്പോഴാണ്? അങ്ങനൊരു വിഷമം തോന്നത്തക്ക രീതിയിലുള്ള വഴക്ക് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലെ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടും. അങ്ങനെ നീ അങ്ങനെ ചെയ്യത്, അങ്ങനെയൊന്നും പോകാതെ എവിടെയൊന്നും ഒക്കെ പോകാതെ തന്നെ വഴക്ക് പറയത്തുള്ളൂ. വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, അതിനൊക്കെ പോയി കൂടി. അതെങ്ങനെ അല്ലാതെ നമുക്കൊരു ജന്മം തോന്നത്തക്ക രീതിയിലുള്ള വഴക്കൊന്നുമില്ല. വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ പല പെണ്ണുങ്ങളുടെ കൂടെ കയറിയിരിക്കുമ്പോൾ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് സിനിമയിലൊക്കെ. ലൊക്കേഷനൊക്കെ ചെല്ലുമ്പോൾ അവർ കയറി സോമൻ്റെ കൂടെ കയറിയിരുന്നിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. സ്വാഭാവികമായിട്ട് സ്ത്രീ സഹജമായ റൂമിൽ വരുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കും. അതേ എന്ത് പറയും? സിനിമ കാശ് കൊണ്ട് തരുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെ കാശൊന്നും കിട്ടത്തില്ല എന്ന് പറയും. അപ്പൊ സിനിമയൊന്നും കാണാനേ പോകാൻ കൊള്ളല്ലായിരുന്നു. സിനിമയൊക്കെ കാണാൻ നമുക്ക് പോകും, ലൊക്കേഷനിലും പോകും. അപ്പൊ ഈയൊരു സിനിമ വന്നപ്പോ പറയുന്നില്ല ചേച്ചി, ചേച്ചി വരുന്ന പറയുമ്പോ ഞങ്ങൾക്ക് പേടിയാണ് എന്ന്. അപ്പൊ അന്നേരം അവരെല്ലാം സൂക്ഷിക്കും, സോമനടുക്കൊക്കെ ഇരിക്കുക ഒന്നും ചെയ്യത്തില്ല ഞാൻ ചെല്ലുമ്പോ. അല്ലാത്ത പിള്ളേരും തോളാലായിരിക്കും. ഈ റിനോവേഷൻ ഒന്നും ചെയ്തില്ലല്ലോ. നല്ല കാശൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അത്യാവശ്യം കാശ് അത്യാവശ്യം ഉണ്ടെന്നേ ഉള്ളൂ. വീട് വീട് ഇവനാ, ഇവനാ ചെയ്യേണ്ടത്. എനിക്ക് 70 വയസ്സായി, ഇനി ഞാൻ ഒന്നും തയ്യാറല്ല. ഇവിടെ വന്നിട്ട് ഏറ്റവും എവിടെ ഇരിക്കുന്നത്? സോമന്റെ മേളത്തെ മുറിയില്ല. ഇപ്പോഴത്തെ മുറിയായിരുന്നു കൊച്ചു സോമടൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തെ. ഇപ്പോഴത്തെ കൊച്ചു മുറിയായിരുന്നു. ഇങ്ങനെ സൈഡിൽ ചെറിയ മുറിയുണ്ട്. ഇപ്പൊ അത് കൊച്ചുമോള ഉപയോഗിക്കുന്നത്. മേളത്തെ മുറിയിലായിരുന്നു സോമടൻ വലുതായി കഴിഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും വെറുതെ അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടില്ല. കടത്തിലൊക്കെ പോകുമ്പോ ഇരിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ ബുക്കൊക്കെ ഉള്ള മാസികകളും എല്ലാം വായിക്കും. എന്ത് പുസ്തകങ്ങളാണ് വായിക്കും? എന്ത് കിട്ടിയാലും വായിക്കും. എല്ലാ മാസികയും വായിക്കും. ഇതെല്ലാം വായിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. സിന്ധു സോമചേട്ടന്റെ മകളാണ്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്ന് പറയും. ഇവരെ പങ്കുവെച്ചോണ്ടിരുന്നതാണ് നല്ല സുഖമുള്ള ഓർമ്മകളൊക്കെ. എല്ലാം സുഖമുള്ള ഓർമ്മകളാണ് ശരിക്കും. അങ്ങനെ വഴക്കൊന്നും പറയുന്ന അങ്ങനത്തെ ഒരു അച്ഛനാ. ചിലപ്പോ ദേഷ്യപ്പെടും, പക്ഷെ അതിനെ അത് കഴിഞ്ഞിട്ടുള്ളത് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിനേക്കാൾ കൂടുതൽ സ്നേഹം തന്നുകൊണ്ടിരുന്ന ഒരു അച്ഛനാ. പക്ഷെ ആവശ്യമില്ലാതെ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ വല്ലപ്പോഴും എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്. ഇതേപോലെ വെക്കേഷൻ ടൈമിൽ ആരുടെ അടുത്ത് പോകുന്നതാണെങ്കിലും ഇവിടെ വരുമ്പം എല്ലാ ദിവസവും വൈകുന്നേരം കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുണ്ട്. അതായത് അങ്ങനെ അവർ മാത്രമല്ല, ഫാമിലി നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. ആ വൈകുന്നേരങ്ങളൊക്കെ ഒത്തിരി 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 നല്ല നല്ല ഓർമ്മകളെല്ലാം. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ ഡെലിവറി കഴിഞ്ഞ് മോളുമായിട്ട് വന്നാലും ഒരു സൈഡ് ഞാനും ഒരു സൈഡിൽ എൻ്റെ കൂടി നടുക്കുക. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. അപ്പം അച്ഛനോടാണോ ഇഷ്ടം അമ്മയോടായിരുന്നു ഇഷ്ടം? അച്ഛനോടായിരുന്നു.
സജിക്ക് ഒന്നുമില്ല. പോയതിനു ശേഷമാണ് അമ്മയോട് ഭയങ്കര ഇഷ്ടം. ഉണ്ട് നമ്മള് പിന്നെ കൂടുതലും ഒന്നാമത്തെ കാര്യം ഇടയ്ക്കല്ലേ കാണുന്നുള്ളൂ, അപ്പൊ കാണുമ്പം വഴക്കം അങ്ങനെയൊന്നും ഇല്ല. ഒന്നും പിന്നെ എപ്പോഴും ഉള്ള നമ്മൾ അടുത്തുള്ളപ്പോ ഒരു ഐഡിയൽ കപ്പിൾസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു സ്വാമിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കുടുംബത്തെ കൂടുതൽ ശ്രദ്ധിച്ച ഒരാളാണ് എല്ലായ്പ്പോഴും. ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെയൊന്നുണ്ട്, പക്ഷെ അക്കാലത്ത് വളരെ കുടുംബത്തെ എപ്പോഴും കൂടെ കൊണ്ടുപോകാനും ഒക്കെ ശ്രദ്ധിച്ചുള്ള ആ രീതിയിൽ അദ്ദേഹം എനിക്കൊരു വലിയ മാതൃകയാണ് ശരിക്കും ആൾക്കാർക്ക് അല്ലേ. അപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അന്ന് ലൈക് മൊബൈൽ ഫോൺ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും, ലാൻഡ് ലൈൻ ആണെങ്കിലും, ഇന്നത്തെ പോലെ എസ് ടി ഡി ഫെസിലിറ്റി ഇല്ലാത്തപ്പോഴും എപ്പോഴും എല്ലാ ദിവസവും കോള് വരും. അതൊരു നോർമൽ ഒരു ഇതാണ്, നമുക്കതങ്ങനെ പ്രത്യേകതായിട്ട് തോന്നില്ല. അവർ എല്ലാ ദിവസവും ഡാഡി എവിടെ ആണെങ്കിലും വിളിക്കും. അന്നൊക്കെ അങ്ങനെ എനിക്കറിയില്ല, ബാക്കി എല്ലാവരും ചെയ്യുമായിരിക്കും. അതായത് നമുക്കതൊരു വലിയ ഇതിന്, ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് കൊച്ചിയിൽ നമ്മൾ ബോർഡിങ്ങിൽ നിന്നാലും എറണാകുളത്തായിരുന്നു, അപ്പോൾ അവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നമ്മളെ കാണും, അല്ലെങ്കിൽ കൂടെ അവിടെ കൊണ്ടുപോയി ഹോട്ടലിൽ രണ്ടു ദിവസം താമസിപ്പിക്കും. നമ്മൾ രണ്ടുപേരും അവിടെ ആയിരുന്നു. അങ്ങനെയൊക്കെ എപ്പോഴും വളരെ ഇതായിട്ടുള്ള അങ്ങനെയൊക്കെ. ഞാനോ, ഞാൻ ബി കോം കഴിഞ്ഞു പിന്നെ കല്യാണം. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടാന്നുള്ളൊരു നിർബന്ധം ഒരാള് അത്ര ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ മോള്, മൂത്ത മോള് ഉണ്ടായി, അവൾക്കൊരു 3 വയസ്സാകാറായി, 2 ദിവസം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അതുവരെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ വിലപ്പെട്ട് വെച്ചേക്കുന്നത് എനിക്ക് എഴുതിയ ഒരു എഴുത്താ. അങ്ങനെ എഴുത്തൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് ഇവിടെ വന്ന സമയത്ത് ഡാഡി അപ്പൊ US പോയി. അപ്പൊ ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് വരാൻ പറ്റിയില്ല. അപ്പം ഡാഡിയുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കൊടുത്തു വിട്ടതാ ഒരു എഴുത്തും, വരാൻ പറ്റാത്തതിന് ഒരു സോറി, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും. അത് അതാ എന്റെ പൊസിഷൻ. എന്നെ ആക്ച്വലി മോളുണ്ടായി കഴിഞ്ഞ് കൂടുതൽ വരുമായിരുന്നു കുഞ്ഞ്. അവളുടെ പേര് ഗായത്രി എന്നായിട്ടേക്കുന്നു ഡാഡിയുടെ ആദ്യത്തെ പടം. അപ്പം മോളുണ്ടായതിനു ശേഷം വളരെ അടുപ്പിച്ചടുപ്പിച്ച് വരുമായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ പ്രെഗ്നന്റ് ആയപ്പോഴാ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ച് ഫോൺ വിളിച്ച് സങ്കടപ്പെട്ടു. അങ്ങനെയല്ല, രണ്ടാമത്തെ കുറച്ച് ബുദ്ധിമുട്ട് മെഡിക്കൽ ഇതൊക്കെ വന്നപ്പോ അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത് അവസാനം. സോമേട്ടൻ മൊത്തമായിട്ട് വിലപ്പെട്ടതാണ്, പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. ആ വെഡിങ് അനിവേഴ്സറി എല്ലാം സോമേട്ടന് ആൾക്കാരെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് ആഘോഷിക്കുമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും സിനിമാക്കാർ മാത്രമായിരുന്നു, അല്ലാത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും 2-3 ഫാമിലി ഉണ്ട്. അവർ വൈസോമട്ടം വന്ന് അവരിവിടെ വന്നിരിക്കും. പിന്നെ എല്ലാരും കൂടെ കൂടി ചപ്പാത്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി. അങ്ങനെ തോമചേട്ടൻ ആദ്യം വാങ്ങിക്കുന്ന കാർ ഈ മാരുതിയാണോ? അംബാസഡർ ആയിരുന്നു. അത് ഇപ്പൊ ഇല്ല. ഇല്ല, അത് കൊടുത്തു. അത് ആര് ഒരുമിച്ചല്ലേ? വേറെ ആരൊക്കെ ചേർന്നില്ലേ? അന്ന് പിന്നെ വാങ്ങിച്ചത് ശശി ഡയറക്ടർ. ശശി രവ രണ്ടും കൂടെ ഒരുമിച്ചെടുത്തു. മറ്റേ ഇത് 1788, മറ്റേ 1789, അങ്ങനെ നമ്പർ അവർ തന്നെ. അവിടെ അവിടെ വെച്ചെടുത്താണ്. അവിടെ അവിടെ താമസിച്ചിട്ടുണ്ടോ? ചെന്നൈയിൽ ഉണ്ടോ? അവിടെ ഫ്ലാറ്റ് കിടപ്പുണ്ട് ഇപ്പോഴും. ഇപ്പോഴും ഉണ്ടല്ലേ. അവിടെ അവിടുന്ന് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വന്ന എപ്പോഴാ? അവിടെ താമസിക്കുന്നുള്ളൂ. ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോ എന്റെ ഓർമ്മയിൽ ഫ്ലാറ്റ് അല്ല, അവിടെ വീട് മഹാലിംഗപുരത്താണ്. ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് നമ്മള് വെക്കേഷന് പോകുമ്പോ ഇതേപോലെ 1-2 മാസമൊക്കെ അവിടെ പോയി നിൽക്കുവായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് മാരുതി കാർ. എറണാകുളത്ത് ഗാന്ധിമതി ബാലനങ്ങൾ നേടിയാണ്. ഇപ്പോഴും കാണുമോ ചേച്ചി സിനിമയിൽ? കാണുമോ? ഞാൻ പടം കാണാറില്ല. സോമട്ടം പോയത് പിന്നെ കണ്ടിട്ടില്ല. പടം ഒരു സിനിമ കണ്ടില്ല. ഓർമ്മകൾ വരണ്ടെന്ന് വെച്ചിട്ടാണോ? കാണണ്ടെന്ന് വെച്ചിട്ട്. ഓർക്കണ്ട, എന്തിനാ വെറുതെ? സ്വപ്നങ്ങളിലൊക്കെ വരാറുണ്ടോ? അതെ ഉണ്ടായിരുന്നു. ഒരു വർഷം
വളരെ കുറച്ച് ദിവസങ്ങളെ സ്വപ്നത്തിൽ വരാതിരുന്നിട്ടുള്ളൂ. ബാക്കി ആ ഒടുവിലത്തെ ദിവസം കാണുന്ന ഒരു ഡിസംബർ അടുത്ത ഡിസംബർ 12-ാം തീയതി കാണുന്നത് സോമണ്ണിങ്ങിനെ തീ ഭയങ്കരമായിട്ട് കത്തിയിട്ടത് സോമണ്ണ എന്നോട് പറഞ്ഞു, നീ തീ ഇത് വിറകിട്ടത് പോരാ, വിറകിട്ടത് പോരാ, നീ കുറെ കൂടെ വിറകിട് വിറകിടുമ്പോഴും എന്നോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തീ അങ്ങ് ആകാശം മുട്ട കത്തുക, പക്ഷെ അത് സോമേട്ടിന് പോകാനുള്ള തീ ആയിരുന്നു അത്. ആ സ്വപ്നത്തോടു കൂടി കഴിഞ്ഞു. പിന്നെ വല്ലപ്പോഴും കാണാൻ കണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും രണ്ടും പ്രാവശ്യം കണ്ട ദിവസങ്ങളുണ്ട്. സ്വപ്നത്തിലൊക്കെ കാണാറുണ്ട് ഇടയ്ക്ക്. നമുക്ക് സങ്കടമൊക്കെ എത്രയാന്ന് പറഞ്ഞാലും പിന്നെ നമുക്കറിയാലോ റിയാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന് വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും നമ്മള് എന്ത് നമ്മുടെ ഓർമ്മകൾ ഉണ്ടായാലും ശരിയും അല്ലേ, ഇടയ്ക്ക് നമുക്ക് ചിലതൊക്കെ മറന്നേ മതിയാവും. അത്രേ ഉള്ളൂ. ഞാൻ പറയാം, എന്റെ രണ്ടാമത്തെ മോളാണ്, കണ്ടിട്ട് പോലും ഇല്ല എങ്കിലും അവക്ക് ഭയങ്കര കാണാനും കുറെ ഡാഡിയുടെ പോലെയാ, ഭയങ്കര ഒരു ഇതാ. അവള് വിളക്കത്തിനകത്ത് ഒരു ചാച്ചാന്നായി പിള്ളേരെല്ലാരും വിളിക്കുന്നത് ചാച്ച. ഒരു ഫോട്ടോ ഡാഡിയുടെ ഇതോട് വെച്ചിട്ടുണ്ട്, ഒരു പഴയ ഫോട്ടോ ഇവിടെ നടിച്ചുകൊണ്ട് പോയതാ. അങ്ങനെ മക്ക എല്ലാ പിള്ളേർക്കും അതെ, കണ്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാവർക്കും. അന്ന് അങ്ങനൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഡാഡിക്ക് ഒട്ടും താല്പര്യമില്ല. ഏതോ ഒരു ഉള്ളടക്കത്തിന്റെ ഷൂട്ടിൽ നമ്മളെല്ലാരും ഊട്ടിയിലുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് ലാലേട്ടന്റെയും ചേച്ചിയുടെ അവരെ ഒരു വെഡിങ് സീനിന്റെ നമ്മള് പാർട്ടിക്ക് വെറുതെ നിൽക്കുന്ന ഒരു എന്തോ ഒരു ഡാൻസ് ഡാഡി മേക്കപ്പിനെ കണ്ട് പോയ സമയത്ത് നമ്മളൊക്കെ നിർത്തി, ഞങ്ങള് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. വേറെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാദിയും ഞാനും വേറെ രണ്ട് ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കിന് ഡാഡി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവരെ ഞങ്ങൾ പോകാൻ പറയുമ്പോൾ കണ്ടിന്യൂറ്റിന്ന് ഒരു തിരിച്ച് വിളിച്ചു. അപ്പോഴാണ് ഡാഡി ഇത് അറിയുന്നത്. അതുകൊണ്ട് അവർക്ക് കിട്ടിയതല്ലോ. സജിയുടെ ഇനി സിനിമയിൽ സജീവമാകണം. ഇനി പുറത്തേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ അച്ഛൻ്റെ ഓർമ്മ ഏതായാലും വീട് സൂക്ഷിക്കണം അല്ലേ അമ്മ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. എവിടെ നോക്കിയാലും നമ്മൾ വരുന്ന കയറുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സീറ്റിൽ ഇല്ല കസേരക്കളി പോലെ ആളുകൾ മാറി മാറി വരുന്നതുകൊണ്ട് പ്രേക്ഷകർക്കൊന്നും തോന്നുന്നുണ്ട്, ഇവർ പിന്നെ ഓരോരുത്തരും ഓരോ തിരക്കുകളിലാണ്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ബിന്ദു, സജിയുടെ ഭാര്യ. അപ്പോൾ ഇവിടെയാണ് മധുരം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടു ആ പാചകത്തിൻ്റെയൊക്കെ അവിടെ അവിടുത്തെ ഔട്ട്ലെറ്റിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അവിടെ തിരക്കായിരുന്നു, അതിനിടയ്ക്ക് നിന്ന് കൂടി വന്ന് നമ്മുടെ കൂടെ ഇപ്പം ജോയിൻ ചെയ്തതാണ് അല്ലേ. ചേച്ചി തന്നെ പറയൂ, മരുമകളാണോ മോളാണോ ഇത് ശരിക്കും? കഴിഞ്ഞ ജന്മത്തിലെ മോളാണ്. കഴിഞ്ഞ ജന്മത്തിൽ? അപ്പോൾ ഈ ജന്മത്തിൽ മരുമോള്? ഇല്ല, മരുമോളല്ല, എനിക്ക് മരുമക്കളില്ല. അങ്ങനെ കാണാൻ എനിക്കിഷ്ടം. അതെ അതെ അതെ. വലിയ സജി പറയായിരുന്നു, പിന്നെ നിശ്ചയത്തിനുണ്ടായിരുന്നു അച്ഛൻ നിശ്ചയം. അപ്പോൾ അന്ന് അദ്ദേഹം ഏറ്റവും തിരക്കുള്ള നടനാണ്, ഏറ്റവും മലയാളത്തിൽ ഒരു ദിവസം ഒരു വർഷം 46-47 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് ഏറ്റവും തിരക്ക് നിൽക്കുന്ന സമയം. അപ്പം ആ സമയത്താണ് വിവാഹം അല്ലേ നിശ്ചയം കഴിഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹം ആ ഓർമ്മകളൊക്കെ എന്ന് പറയും? ഓർമ്മകളില്ലേ? ഒരു ദിവസം അച്ഛൻ ഇതുപോലെ കല്യാണാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് ഇനി ആദ്യം കാണാൻ വരുന്നത് സജി, വേറെ ഇതുപോലെ അമ്മ പറഞ്ഞു കേട്ടായിരുന്നു സോമേട്ടനെ കണ്ടിട്ടേ ഇല്ലെന്നാ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ സമയത്ത് കണ്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വരാന്ന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് കാണുന്നത്. ബന്ധുവിന്റെ വീട്ടിൽ എന്ത് വെച്ചാൽ ആ ഭാഗ്യ ദുർഭാഗ്യം ഉണ്ടായില്ല. പിന്നെ മകൻ ഇതുപോലെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പം അന്നേരം എനിക്ക് അങ്ങനല്ല, ഓ അപ്പൊ എന്റെ മനസ്സിൽ വേറെ സജി എന്ന് പറയുന്ന വേറെ എന്തോ വേറൊരു രൂപമായിരുന്നു മനസ്സില്. അപ്പൊ എനിക്ക് ഇത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും ഇടല്ലേ വേണ്ട. അല്ല ഇപ്പോഴാണ് സജീവ ഇന്റർവ്യൂ. ഈ എൻട്രി ചിലപ്പോ നേരത്തെ വരണമായിരുന്നു. ആ പറഞ്ഞോ. അല്ല ടെൻഷൻ വേണ്ട, പതുക്കെ പറഞ്ഞു. ഞങ്ങൾ പായസത്തിന്റെ അടുപ്പിന്റെ അടുത്തൊക്കെ വന്നല്ലേ. അപ്പൊ സോമനെ കാണുന്നു, അപ്പൊ ഞങ്ങൾ തന്നെ പറയാം. ആ അപ്പൊ ഇദ്ദേഹം വലിയ ഒരു നടന്റെ മകനാണ്. പക്ഷെ എന്നെ കാണാൻ വന്നത് അമ്മയും സിന്ധു ഗിരീശനും കൂടെ എന്നെ കാണാൻ വിഷയൊന്നും ഹസ്ബൻഡ് കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സജി ഗിരീശനും കൂടെ വരുന്നത്. പക്ഷെ സജിയെ കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടപ്പോഴത്. ഇപ്പോഴും പാത്താനാണ് ആ ചിരിയിലെന്തോ സജി അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ പേടിയായിരിക്കും.
അമ്മയ്ക്ക് ഓക്കെയാണോ? കഴിഞ്ഞ ജന്മത്തിലെ മകളായിരുന്നു. അതെ അതെ, അത് മോടെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറയാം. എനിക്ക് കഴിഞ്ഞ ജന്മത്തെ എൻ്റെ മക്കൾ, ഈ ജന്മത്തെ മക്കൾ. മുസ്ലിം വഴക്കും ഒന്നുമില്ല നമ്മൾ, അവർക്ക് അവരുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. അങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമാണ്. ഒരു വഴക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആവശ്യമില്ലാത്തൊന്നും ഞാൻ ഇടപെടാൻ പോകാറില്ല, അവരിങ്ങോട്ടും വരാറില്ല. അപ്പം ഈ പിന്നെ പായസത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സഹായിക്കാറുണ്ട്? പായസം കിച്ചിട്ട് തരാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ല സഹായിക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ രാവിലെ 9 മണി ആകുമ്പോൾ നമുക്ക് അല്ലേ സഹായം വേണ്ടത്, ഓണത്തിനും വിഷുവിനും. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ആ സമയത്ത് ഭയങ്കര ഫാമിലി എല്ലാവരും ഒന്നിച്ച്, എല്ലാവരും ഒരുമിച്ച് പറ്റുന്ന പോലെ, പിള്ളേരുണ്ടെങ്കിൽ അവരും എല്ലാവരും. പക്ഷേ ഇപ്പൊ സോമേട്ടൻ ഉണ്ടാവണമായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഒരു ആഘോഷമായിരുന്നു, സിനിമ ആഘോഷം പോലെ ആഘോഷമായിരുന്നു. ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ ആകെ ബഹളം, എല്ലാം എല്ലാവരും കാണും, വരും, അവരും എല്ലാവരും കാണും, സഹായിച്ചു. അമ്മ അമ്മ ഇപ്പോഴേക്കും മകള് വന്നപ്പോഴാണ്, കഴിഞ്ഞ ജന്മത്തിലെ മകള് വന്നപ്പോഴാണ് അമ്മ ആക്റ്റീവ് ആയത്. നേരെ സംസാരിക്കാനൊക്കെ ഇത്തിരി പാടായിരുന്നില്ലേ? ഇപ്പം പല്ലൊന്നും ഒരു വിഷയമല്ല, ഈ പല്ല് പോയതാ പ്രശ്നം മുഴുവൻ. അല്ല നിങ്ങളൊക്കെ പേടിച്ച് ഓടിയേനെ ആണല്ലേ? ആ സത്യം, ആ കൗണ്ടർ കേൾക്കാനാണ് ഞങ്ങൾ വന്നത്, ഇപ്പോഴാണ് അത് ആക്റ്റീവ് ആയത്. അപ്പൊ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അടുത്തിരുന്ന് ഇത് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും നല്ല ഓർമ്മകളുണ്ടോ സോമേട്ടനൊക്കെ ഉള്ളു? ഒരുപാട് സോമേട്ടനോട് യാത്രകളൊക്കെ പോകുന്നതൊക്കെ അതിലൊക്കെ എനിക്ക് ഇപ്പോഴും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അന്നും ഇഷ്ടമാണ് കാറിൽ ഇങ്ങനെ അങ്ങ് പോവുക, നെല്ലിയാമ്പതി അവിടെ ഇവിടെ എല്ലാം. അതാ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു, ഇപ്പം ഞാൻ എങ്ങും പോകാറില്ല, അമ്പലത്തിലും ഇല്ല, സിനിമയിൽ ഒന്നും പോകാറില്ല. അന്ന് അതിൻ്റെയും കൂടെ സോമേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തു, ഇഷ്ടംപോലെ യാത്ര ചെയ്തു. അതെനിക്ക് ഒരിക്കലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം യാത്ര. അപ്പോൾ അതെനിക്ക് അതാ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കള് ഇവര് ബോർഡിങ്ങിലായി കഴിഞ്ഞപ്പോ അവധി സമയത്തെ കൊണ്ടുപോകത്തുള്ളൂ, അല്ലാത്തപ്പോ ഞാൻ മാത്രം പോകുന്നു. നമ്മള് സമ്മർ വെക്കേഷൻ ഓണത്തിന് അവധി വരും, അന്നൊക്കെ എങ്ങനെയല്ലേ 10 ദിവസം ഓണം, 10 ദിവസം ക്രിസ്മസ്, അപ്പൊ എല്ലാ പ്രാവശ്യവും അതെ യാത്രയുണ്ട് എല്ലാരും കൂടെ. കുറച്ച് കഴിയുമ്പോൾ ബിസി ആയി തുടങ്ങി. അമ്മയ്ക്കിടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഇനി എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ എന്തെങ്കിലും? ആഗ്രഹവും ഇല്ല ഇപ്പൊ. എല്ലാരും വലുതായി, ഇനിയിപ്പം ആരെ ബുദ്ധിമുട്ടിക്കരുതെന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഒന്നുകൊണ്ടും ഒരു വാക്കുകൊണ്ടോ ഒന്നും ആരെ ബുദ്ധിമുട്ടിക്കരുതെന്നൊരാഗ്രഹം ഉണ്ട്. അപ്പം ഈ സന്തോഷം ഈ പറഞ്ഞ കണക്ക് എപ്പോഴും നിൽക്കട്ടെ അല്ലേ? കാരണം അമ്മയെ കുറിച്ച് അങ്ങനെയല്ലേ പറയാനുള്ളത്? അമ്മ ഈ പറഞ്ഞ അമ്മ പറഞ്ഞ പോലെയാണ്, മകളെ പോലെ തന്നെയാണ് നോക്കുന്നത്. അതായത് അമ്മ ഈ ഓരോന്ന് ചെയ്യുന്ന കണ്ടത് കൊണ്ട് മാത്രമാണ് എനിക്കും ഇപ്പം പായസം, എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാൻ, പക്ഷെ അതിന് കമ്പനി ഇതും കൂടെ എനിക്ക് പറ്റത്തില്ല. അതല്ല സൗജന്യമായിട്ട് പായസം കുടിക്കാല്ലോ ഇടയ്ക്കിടയ്ക്ക്, ദിവസം കൊടുക്കുന്നുണ്ടോ? ഞാൻ പറയും കാഴ്ച തരണേന്ന് ഞാൻ പറയും. ഞാൻ രാത്രി 2:30 അതിന്റെ പായസം കുടിക്കും. അത്യാവശ്യം നമുക്ക് പിന്നെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ പൈസ കൊടുത്താലേ? അപ്പൊ ആവശ്യം വരുമ്പോ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കൊച്ചു പാത്രത്തിൽ വെച്ചേക്കണം അവിടെ നിന്ന് ഗണപതിക്ക് വെക്കുന്ന പോലെ. അല്ല അത് തന്നെ അല്ലേ, അങ്ങനെ സന്തോഷത്തോടൊക്കെ ഇരിക്കട്ടെ, എല്ലാം സന്തോഷമായിട്ട് ഇങ്ങനെ തന്നെ ദൈവമേ ഇരിക്കട്ടെ. അപ്പം സജീവിടെ നമുക്ക് പിന്നെ വിളിക്കാം അല്ലേ? അപ്പം ആ കുടുംബം നിറഞ്ഞിരിക്കട്ടെ ഈ ഫ്രെയിമിലേക്ക്, ഒരു ഒറ്റ ഫ്രെയിമിൽ നേരെ സോമൻചേട്ടൻ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് അല്ലേ സന്തോഷത്തോടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നേനെ. അതെ അതെ, ഇപ്പം എവിടെയിരുന്നു അദ്ദേഹം ഇത് കാണുന്നുണ്ടാവാം അമ്മ ഈ ഇൻ്റർവ്യൂ. ഇതായിരിക്കാം ഞങ്ങൾക്ക് ഈ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഫ്രെയിം. അവിടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളവരെ ഇരിക്കുന്നു, ഈ നിറഞ്ഞ സന്തോഷത്തുകൊണ്ട് അത്ര ഒറ്റ ഈ ഫ്രെയിമിൽ ഞങ്ങളിത് നിർത്തിയാണ്, കാരണം ഇനി പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല.